ഹലോ, ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, എൻ്റെ ചേട്ടൻ്റെ ഒരു കഥയെടുത്ത് ഞാനിവിടെ വീഡിയോ ആയിട്ടിട്ടു. ചേട്ടൻ്റെ കഥയെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ കഥയല്ല, ചേട്ടൻ എഴുതിയ ഒരു കഥയെടുത്ത് ഞാനിവിടെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അന്നേരം അത് നിങ്ങളെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണേ. അതേപോലെ നിങ്ങളെല്ലാവരും ഇതുവരെ വന്ന് സപ്പോർട്ട് ഇനി എൻ്റെ കൂടെ തന്നെ കാണണേ. കഥ, വിശപ്പും ജീവിതവും. രചന രാജേഷ് ശ്രീധർ. അവതരണം മാണിക്യൻ. ചിത്ര സംയോജന അനിഷ രാജേഷ്. സമയം രാത്രി 10 മണി കഴിഞ്ഞിരിക്കുന്നു. ടൗൺ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ നൌഷാദും കൂട്ടരും നൈറ്റ് പട്രോളിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ്. ചാറ്റൽ മഴ പുറത്തുനിന്ന് നിർത്താതെ കെറിവിറുകുന്നുണ്ട്. ഇടയ്ക്കിടെയുള്ള ചെറിയ മിന്നലുകൾ ഇരുളിന്റെ ആഴം അളന്നുകൊണ്ടേയിരിക്കുന്നു. സാധാരണ പോലെ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആഹാരം കഴിക്കുന്നതിനുള്ള തിടുക്കത്തിലായിരുന്നു ഇൻസ്പെക്ടർ. ഷാജി, സെല്ലിലെ പ്രതികൾക്ക് ഭക്ഷണം കൊടുത്തോ? ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഇൻസ്പെക്ടറുടെ പതിവ് ചോദ്യമാണ്. പിസിയുടെ മറുപടിക്കും താമസം ഉണ്ടായില്ല. ഉമ്മ തയ്യാറാക്കുന്ന ഭക്ഷണം ഇൻസ്പെക്ടർ നൌഷാദിന് നിർബന്ധമാണ് എന്നും അത് കരുതുകയും ചെയ്യും. ഭക്ഷണ പൊതി അഴിച്ചപ്പോൾ തന്നെ ഉമ്മയുടെ കൈപുണ്യത്തിന്റെ ഗന്ധം ഇൻസ്പെക്ടറുടെ മനസ്സ് നിറച്ചു. എന്നാൽ കഴിച്ചു തുടങ്ങും മുന്നേ ഓഫീസിലെ ഫോൺ ചിലക്കാൻ തുടങ്ങി. നാശം പിറുപുറത്തുകൊണ്ട് അല്പം നിരസത്തോടെ അദ്ദേഹം ഫോൺ എടുത്തു. ഒരു ആക്സിഡന്റ് വാർത്തയായിരുന്നു അറിയാൻ കഴിഞ്ഞത്. കോൺസ്റ്റബിൾ, ഇൻസ്പെക്ടർ ശബ്ദത്തിൽ വിളിച്ചു. യെസ് സർ, കോൺസ്റ്റബിൾ വേഗത്തിൽ തന്നെ വിളി കേട്ടു. ഡോ പി സി, ആ പാലത്തിനരികിൽ ഒരു ആക്സിഡന്റ് നടന്നിരിക്കുന്നു. വേഗം വേണ്ടി എടുക്കരുത്, നമുക്ക് അങ്ങോട്ട് പോകാം. ഭക്ഷണം മാറ്റി വെച്ച് ഇൻസ്പെക്ടർ തിടുക്കം കൂട്ടി. രണ്ട് പോലീസുകാരോടൊപ്പം ജീപ്പിൽ അപകട സ്ഥലത്തേക്ക് പാഞ്ഞു. മഴ ചാർന്ന ഇരുണ്ട് മൂടിയ അന്തരീക്ഷത്തെ കീറിമുറിക്കുന്ന ജീപ്പിന്റെ ഹെഡ്ലൈറ്റിന്റെ പ്രകാശത്തിനൊപ്പം അവരും ദൂരക്കാഴ്ചയിൽ തന്നെ ശ്രദ്ധ പതിപ്പിച്ചു. ബ്രിഡ്ജിനരികിലെത്തിയപ്പോൾ അപകടസ്ഥലത്ത് തികച്ചും ദാരുണമായ കാഴ്ചയായിരുന്നു അവരെ കാത്തിരുന്നിരുന്നത്. ഒരു ബൈക്ക് യാത്രികനെ ഏതോ വാഹനം ഇടിച്ചിട്ട് കടന്നുപോയിരിക്കുന്നു. ചക്രങ്ങൾ അയാളുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. ചാറ്റൽ മഴയ്ക്കൊപ്പം രക്തം അവിടെ മാകെ ഒഴുകി പടർന്നിരിക്കുന്നു. ചിന്ന ഭിന്നമായ ശരീരത്തിന്റെ പല ഭാഗങ്ങൾക്കൊപ്പം ചില ഭക്ഷണ പാക്കറ്റുകളും അവിടെ പൊട്ടിച്ചെതിർ കിടക്കുന്നത് ജീപ്പിന്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ വളരെ വ്യക്തമായി കാണാം. വിശദമായ പരിശോധനയിൽ മരണപ്പെട്ടത് ഒരു ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനിയുടെ ഡെലിവറി ബോയ് ആണെന്ന് ഇൻസ്പെക്ടറിന് മനസ്സിലായി. കൃത്യസമയത്ത് ഭക്ഷണം എത്തിച്ച് കരാറുകാരന്റെ വിശപ്പകറ്റുന്നതിലൂടെ സ്വന്തം ജീവിതം കണ്ടെത്താൻ മരണപ്പാച്ച നടന്നത് SI ആവശ്യമായ നിർദ്ദേശങ്ങൾ പോലീസുകാർക്ക് കൊടുത്തു. അത് തുടരുമ്പോഴാണ് അപകടസ്ഥലത്ത് റോഡിന്റെ വശത്തായി ഒരു മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദമുയർന്നത്. സാരമായി പരിക്ക് പറ്റാത്ത ആ ഫോൺ അപ്പോഴാണ് ഇൻസ്പെക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ആ യുവാവിന്റേതാണെന്ന് അദ്ദേഹം അനുമാനിച്ചു. ഫോൺ സ്ക്രീനിൽ അമ്മ എന്ന് മിന്നി മിന്നി തെളിയുന്നുണ്ട്. ഇൻസ്പെക്ടർ ഫോൺ എടുത്ത് റിസീവ് ചെയ്തു. ഹലോ. അങ്ങേ തലയ്ക്ക് നിന്ന് പ്രായമുള്ള ഒരു സ്ത്രീയുടെ ദൈന്യത നിറന്ന നേർത്ത ശബ്ദം. മോനെ, നീ എവിടെയാ? മഴ ചാറുന്നുണ്ട്, സൂക്ഷിച്ചു വരണേ. പിന്നെ ഭക്ഷണം ഒന്നും കൊണ്ടുവരാൻ നിൽക്കണ്ട. അച്ഛന്റെ മരുന്ന് മേടിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് കൊണ്ടുവരണേ. ഒരേ കിടപ്പിലെ ഈ നിലവിളി സഹിക്കാൻ കഴിയണില്ല മോനെ. ആ അമ്മയോട് മറുത്തൊന്നും പറയാൻ ഇൻസ്പെക്ടറിന് കഴിഞ്ഞില്ല. ഒന്ന് മൂളി കേട്ടുകൊണ്ട് അദ്ദേഹം ഫോൺ കണ്ട് ചെയ്തു. വികാരഭരിതനായി നിൽക്കുന്ന ആ നിമിഷങ്ങളിൽ തന്റെ ഉമ്മയുടെ മുഖമാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഭക്ഷണം താനും വാങ്ങിയിട്ടുണ്ട്. അത്
സമയത്ത് കിട്ടാതെ വരുമ്പോൾ മിനിറ്റുകൾ താമസിക്കുമ്പോൾ തന്നെ ആശങ്കപ്പെട്ടിട്ടുണ്ട്. ഡെലിവറി ബോയ്സിൽ ചിലരുടെയെങ്കിലും ജീവിത പിതാമ്പുറങ്ങളിൽ ദയനീയമായ കാഴ്ചകൾ ഉണ്ടായേക്കാം എന്ന് അദ്ദേഹം ഓർത്തുപോയി. തുടർ നടപടികളിൽ ശ്രദ്ധിക്കുന്നതിനിടയിൽ യുവാവിന്റെ ഫോൺ വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇൻസ്പെക്ടർ കാൾ റിസീവ് ചെയ്തു. ഹലോ. അങ്ങേ തലയ്ക്ക് നിന്ന് ഒരു പരിക്കൻ പുരുഷ ശബ്ദമുയർന്നു. മണിക്കൂർ ഒന്ന് കഴിഞ്ഞു താൻ എത്താറായി പറഞ്ഞിട്ട് ഇപ്പോൾ അരമണിക്കൂർ ട്രാക്ക് ചെയ്തപ്പോൾ ഇപ്പോഴും താൻ അവിടെ തന്നെയാണല്ലോ. താൻ എന്താണോ ചത്തു തൊലഞ്ഞോ? അതെ, ഇറച്ചി അത് ചൂടോടെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ആവശ്യമില്ല, പറഞ്ഞേക്കാം. ഫോൺ കട്ട് ചെയ്ത ഇൻസ്പെക്ടർ ചിതറിച്ച മനുഷ്യ മാംസങ്ങളിലേക്ക് ഓടി നോക്കി. ശരിയാണ്, ചൂടറിയില്ല. ചിലതിന് ഇപ്പോഴും ചൂടും തുടുപ്പുമുണ്ട്. അതിജീവനത്തിന് വേണ്ടിയുള്ള തുടുപ്പ്, ആരുമറിയാത്ത നമ്പരങ്ങളുടെ അവസാന തുടുപ്പുകൾ, വിശപ്പും ജീവിതവും തമ്മിലുള്ള മത്സരത്തിലെ വിജയപരാജയങ്ങൾ ആർക്കൊക്കെ എന്ന സംശയത്തോടെ അദ്ദേഹം തന്റെ നനഞ്ഞ കണ്ണുകളെ കൃത്യനിർവഹണത്തിന്റെ ബാരിക്കേഡ് കൊണ്ട് മറച്ച് ജോലി തുടർന്നിരുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഞാൻ ഇതേപോലത്തെയുള്ള കഥകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താട്ടോ.